കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ സർവീസ് റോഡിന് സമീപമുള്ള കാണയിലെ മണ്ണ് നീക്കണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂരിലെ കൌൺസിലർമാരും പൊതുപ്രവർത്തകരും നാഷണൽ ഹൈവേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഒരു മണിക്കൂറിലേറെ നേരം ഉപരോധിച്ചു. ചൊവ്വാഴ്ച ഒരു മണിയോടെയാണ് സംഭവം. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ കെട്ടിനിന്ന വെള്ളം ഈ കാണയിലൂടെ ഒഴുക്കുകയും ഈ മലിനജലം കാന മണ്ണ് മൂടിയതുകൊണ്ട് റോഡിലേക്ക് ഒഴുകിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. സംഭവം അറിഞ്ഞ് നഗരസഭയിലെ CPM കൗൺസിലർ MK സഗീറും CPI കൗൺസിലർ KM രതീഷും മുൻ നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ KP സുനിൽകുമാറും റൂവിൻ വിശ്വം എന്നിവർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. സംഭവം അറിഞ്ഞ് NH നഗരസഭ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ചർച്ച നടത്തിയെങ്കിലും തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ EA ഉപരോധിക്കുകയായിരുന്നു. കടുത്ത പ്രതിഷേധങ്ങൾക്കും വാക്വാദങ്ങൾക്കും ഇടയിലും VR സുനിൽകുമാർ MLA ഇടപെട്ടതനുസരിച്ച് അടുത്ത 3 മാസത്തിനുള്ളിൽ മണ്ണുകൾ നീക്കം ചെയ്യാമെന്ന ഇ പ്രേംജിത് ലാലിന്റെ രേഖാമൂലം ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഉപരോധത്തിന് MK സഗീർ, KM രതീഷ്, KP സുനിൽകുമാർ എന്നിവരെ കൂടാതെ CPM നേതാവ് കൗൺസിലർ TB പ്രഭേഷ്, മഹിളാ കോൺഗ്രസ് നേതാവും കൗൺസിലറുമായ കവിത മധു, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ES സാബു, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഡിൽഷൻ കൊട്ടേക്കാട്ട്, CPM നേതാവ് KR കിരൺ, CPI നേതാവ് VP പ്രസൂൺ, കോൺഗ്രസ് നേതാക്കളായ റോബിൻ വിശ്വം, സനൽ സത്യൻ, N പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. ബൈപ്പാസിന്റെ കിഴക്കേ ഭാഗത്തുള്ള ഈ കാന, 1.5 മീറ്റർ താഴ്ചയിലുള്ള ഈ കാന മണ്ണ് മൂടി ഒട്ടും വെള്ളം ഒഴുകിപ്പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. മഴയെ ഇപ്പോൾ ഈ പൊരിഞ്ഞ വെയിലത്ത് പോലും ഈ കാനയിലൂടെ വെള്ളം ഒഴുകിയിട്ട് ഈ റോട്ടിൽ NH റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഈ അവസ്ഥ NH ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാണ്. അവരോട് മഴ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ വെള്ളക്കെട്ടുണ്ടായപ്പോഴും അവരോട് നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരിൽ ഫണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ നീട്ടിക്കൊണ്ട് പോവുകയും ഇപ്പോൾ ഈ കാനയിലൂടെ നല്ല വെള്ളം ഒഴുകിയാലും ചീത്ത വെള്ളം ഒഴുകിയാലും അത് ഹൈവേയിൽ താഴ്ചയുള്ള ഭാഗത്ത് ഹൈവേയിൽ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾ 2 കൗൺസിലർമാരും ഇവിടെയുള്ള ആളുകളും കൂടി NH ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് ഒന്ന് വന്ന് കാണാൻ പറഞ്ഞിട്ട് അയാൾ കാണാൻ പോലും ആ എഞ്ചിനീയർക്ക് നേരമില്ല, അദ്ദേഹത്തിന് സമയമില്ല, ഇവിടെ ഫണ്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ അനാസ്ഥക്കെതിരെ ഒരു പക്ഷേ ഞങ്ങളിപ്പോൾ തന്നെ പോയിട്ട് അവരുടെ ഓഫീസിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തേണ്ട ഒരവസ്ഥയാണുള്ളത്. ഇത് എല്ലാ ജനങ്ങളും എല്ലാ കക്ഷി രാഷ്ട്രീയ ആളുകളും ഈ NH പ്രതികരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും. മണപ്പുറം റെഡ്ഡി ജ്വല്ലറി, മാള.